അടുക്കളയിൽ നിന്നിട്ട് ജോലി ചെയ്ത് എനിക്ക് മണ്ടത്ത് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവത്തില്ല. ഇത് കഷ്ടമായിരുന്നു. ഓ, ഞാൻ എന്നോട് തന്നെ പറയുവായിരുന്നു, നിങ്ങളോടൊക്കെ എത്രയായി പറയുന്നു, ഇവിടെ ഒന്ന് വൃത്തിയാക്കിത്ത, എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നു. കണ്ടു കണ്ട് മടുത്ത അടുക്കള വൃത്തിയിട്ട് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകുന്നു. പിന്നെ മേക്ക് ഓവർ ഇതൊക്കെ പൊളിച്ചു മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത്? എത്ര രൂപ വേണമെന്നാ വിചാരിക്കുന്നത്? അമ്മ ഇത്ര പേടിക്കൊന്നും വേണ്ടതേ, നമുക്കിതുണ്ടല്ലോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ നല്ല സൂപ്പർ ആകുന്ന ചെയ്തെടുക്കാം. അമ്മ കണ്ടോ ഞാനിതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വാൾ പേപ്പർ എന്ന് പറഞ്ഞില്ലേ, നമുക്ക് പല ഇപ്പോഴുള്ള കളറൊക്കെ മാറ്റിട്ട് വേണേ ഒട്ടിക്കാൻ പറ്റും. പല ഡിസൈനുള്ളതുകൊണ്ട് വില അത്ര ആകത്തുമില്ല. നമുക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്താൽ മതി. ആ ഉണ്ട്, മീൻസ് കസ്റ്റമർ റിവ്യൂസ് ഒക്കെ നോക്കിയായിരുന്നു. ഒത്തിരി വിലയൊന്നും ആകുന്നൊന്നല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് തന്നെ ചെയ്യാനും പറ്റും. നോക്കിയത് എത്ര ഏത് ഏത് മോഡൽ വേണോ നമുക്ക് നോക്കിയാൽ മതി. ഞാൻ ഓർഡർ കൊടുക്കണേ കേട്ടോ. എന്തൊക്കെയാ സാധനം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൺബോക്സിങ് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ, ഒരു ഭയങ്കരമായിട്ട് പൊട്ടിച്ചൊക്കെയാ വെക്കുന്നത്. ഞാൻ അങ്ങനെ കുറച്ച് കീറി എടുത്തുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെ എന്റെ അൺബോക്സിങ് വിജയകരമായി പൂർത്തിയാക്കി. പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇനി ഓരോന്നായിട്ട് എടുത്ത് പുറത്ത് വെക്കാം. നോക്കട്ടെ ഇതെന്തോ നോക്കട്ടെ. എന്തുവാ അതിനകത്തുണ്ട്? ഈ കല്യാണത്തിനൊക്കെ സിനിമയില് പറ്റിക്കുന്ന ഒരുമാതിരി നല്ല പറ്റിയിട്ടുണ്ട്, ഇറങ്ങിയ പോലെ. അതെ, ഇനി അതിനകത്ത് വേറെ എണ്ണ ഓയിൽ കുപ്പിയാണേ. തെന്നിയൊന്നും പോകത്തില്ല പെട്ടെന്ന്, എണ്ണമയൊക്കെ പറ്റിയാലും തെന്നി പോകത്തില്ല. ആ ഈ ഓയിൽ കുപ്പി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാ കേട്ടോ. ഓയിൽ കുപ്പി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് എന്റെ ഉപ്പ് കുപ്പി ഉണ്ടല്ലോ, ഉപ്പിടുന്ന കുപ്പിയുടെ അടപ്പ് പൊട്ടിപ്പോയി എന്റെ കയ്യിൽ നിന്ന്. അന്നേരം ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞു വാങ്ങിച്ചു, അതും ബ്ലാക്കാ കേട്ടോ. സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ആമസോണിൽ ബുക്ക് ചെയ്തിരുന്ന ഓർഡർ ചെയ്തിരുന്ന കുറച്ച് സാധനം കൂടെ വന്നിട്ടുണ്ടേ, നമുക്ക് അതും കൂടെ ഒന്ന് പൊട്ടിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം, ഇത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചുതരാം. പിന്നെ എനിക്കിത് അത്യാവശ്യമായിരുന്നു. ഇത് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ. ഒന്ന് പൊട്ടിച്ച് കളിക്കാം. പിടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, എങ്ങനെ എടുക്കുന്നു കൈ നഖം? ആ ഇവിടെ ഉണ്ടോ പാച്ചു, എനിക്ക് കാണിച്ചു തന്നെ എഴുതിയിട്ടുണ്ട് ഷുഗർ. അപ്പം ഷുഗറിൻ്റെ ഉണ്ട്, ഇത് കോഫിയുടെ ഉണ്ട്, ടീയുടെ ഉണ്ട്. ആ ഇത് ഒരു സ്പ്രേ ബോട്ടിലാണ്, സ്പ്രേയർ. ഇത് നമുക്ക് സ്പ്രേയറായിട്ടും യൂസ് ചെയ്യാം, നോർമലി എണ്ണയൊക്കെ ഒഴിക്കുന്നത് പോലെ അങ്ങനെയും യൂസ് ചെയ്യാവേ. ഇങ്ങനെ ഒഴിക്കാം, രണ്ട് തരത്തിലും ഒഴിക്കാം. ഇത് നമുക്ക് എയർ ഫ്രയറിലൊക്കെ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. ഇതല്ലേ നമ്മുടെ ഓർഡർ കൊടുത്തിട്ട് വന്ന ഐറ്റം? ഇല്ലായിരുന്നല്ലോ. ഓക്കെ, അതൊന്ന് എടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം അല്ലേ. നമുക്ക് പൊട്ടിക്കേ മാജി, ഇത് കൊള്ളാം കേട്ടോ, നല്ല ടൈലിന്റെ കളറുള്ള. അവിടുന്ന്
അപ്പൊ നോക്കുന്നേ നിറച്ച് ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട് അടുക്കള കണ്ടോ. അപ്പൊ ഇതിപ്പോ ഓക്കെ ആണെന്ന് മനസ്സിലാവും. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി വേറെ ചെയ്യാം അല്ലേ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോ നമുക്ക് വേറെ കളമത്തിക്കാം, അങ്ങനെ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കാം. വലിയ പൈസയോ ആവത്തില്ല. ഹരിതഗ്രഹമായല്ലേ. അപ്പൊ അടിപൊളി അടുക്കള നമുക്ക് ചായ തളമാ. അപ്പൊ ചായ ഇട്ട് കുടിക്കാം. പാലെടുത്തോ.